ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഏറ്റവും ആവശ്യം ഫുഡ്, ക്ലോത്ത്സ്, സ്വന്തമായിട്ടൊരു വീട്, ഇത് മൂന്നുമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മനുഷ്യന് നോർമൽ ലൈഫിൽ വേണ്ട കാര്യങ്ങൾ. വീടിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തമായിട്ടൊരു വീട്, അപ്പോ ഇത് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രധാൻമന്ത്രി ആവാസ് യോജന. ഈ സ്കീം കുറച്ച് മുന്നേ ലോഞ്ച് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിൽ പ്രധാൻമന്ത്രി ആവാസ് യോജനയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കൂട്ടുകാരെല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, എന്നാലേ എങ്ങനെയൊക്കെ അത് അപ്ലൈ ചെയ്യാൻ പറ്റും, എന്താണ് PMAY, അതിന്റെ ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, അതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്രധാൻമന്ത്രി ആവാസ് യോജനയെ കുറിച്ച് പറയുമ്പോൾ ഇത് ഡിഫറെന്റ് കാറ്റഗറീസിൽ ഡിഫറെന്റ് വേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ അർബൻ ഏരിയാസിലാണ്, അതിൽ സിറ്റീസ് ഒക്കെ ഉൾപ്പെടും. അപ്പൊ സിറ്റീസിലുള്ള ആൾക്കാർക്കാണ് ഫസ്റ്റ് കാറ്റഗറി വന്നത്, സെക്കൻഡ് ഗ്രാമൺ ഏരിയാസിലുള്ള ആൾക്കാർക്കാണ്. അപ്പൊ രണ്ടിലും രണ്ട് രീതിയിലാണ് നടക്കുന്നത്, രണ്ട് കാറ്റഗറീസും. അപ്പൊ PMAY രണ്ട് കാറ്റഗറീസ് ഉണ്ടെന്ന് മനസ്സിലായി കാണും. ഇനി സ്കീം സ്റ്റാർട്ട് ചെയ്തത് PMAY അർബൻ ഏരിയാസിലാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. അത് 2015 ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ഗ്രാമീൺ ആദ്യം ഡിഫറെന്റ് സ്കീമായിട്ടും ഡിഫറെന്റ് നെയിമിലാണ് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം പിന്നെ മാർച്ച് 2016 ഈ സ്കീം PMAY അണ്ടറിൽ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഓരോ ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാകുക. അപ്പൊ സ്വന്തമായിട്ട് വീട് വയ്ക്കാനായിട്ട് മിനിമം റിക്വയർമെന്റിന് വേണ്ടി ഗവൺമെന്റ് ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാവർക്കും സ്വന്തമായിട്ട് വീട് നിർമ്മിക്കാം. ഇനി നമുക്ക് നോക്കാം ഈ സ്കീം വെച്ച് എത്ര പേർക്ക് ഇതുവരെ വീട് സ്വന്തമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. PMAY സൈറ്റിൽ തന്നെ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. എത്ര പേർക്ക് കിട്ടി, എത്ര പേർക്ക് ഇനി കൊടുത്തോണ്ടിരിക്കുന്നു, എത്ര പേരുടെ ഇനി പണി കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും. ഇനി ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എലിജിബിലിറ്റി ആർക്കൊക്കെയാണ്? ഫസ്റ്റ് ഒരു മൂന്നെണ്ണം ഉണ്ട്, അത് മൂന്നും നമ്മൾ ഫുൾഫിൽഡ് ആണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ, സ്വന്തമായിട്ട് ഇന്ത്യയിൽ വീടില്ലാത്തവർക്കാണ് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ ആ ആൾക്ക് ഈ സ്വന്തമായിട്ട് ഇന്ത്യയിൽ എവിടെയെങ്കിലും വീട് ഉണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മാരീഡ് ആയിട്ടുള്ളതാണെങ്കിൽ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു പേർക്കും സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ഗവൺമെന്റ് അണ്ടറിലുള്ള വേറെ ഒരു ഹൗസിംഗ് സ്കീമിലും രജിസ്റ്റേർഡ് ആയിരിക്കാൻ പാടില്ല, എന്നാൽ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഏതെങ്കിലും ഒരു സ്കീം വഴി നമ്മൾ അതിന്റെ ആനുകൂല്യങ്ങൾ നേടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എലിജിബിലിറ്റി കഴിഞ്ഞു. ഇനി ക്രൈറ്റീരിയാസ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ആനുവൽ ഇൻകം വെച്ചിട്ട് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറീസ് ആണോ വരുന്നത് അത് വെച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ ലോവർ ഇൻകം ഗ്രൂപ്പ്, മാസ വരുമാനം ഒക്കെ കുറവായിട്ടുള്ളവരുടെ അത് ഒരു കാറ്റഗറിയാണ്. പിന്നെ മീഡിയം ഇൻകം ഗ്രൂപ്പ് ടൈപ്പ് 1 ഉണ്ട്, മീഡിയം ഇൻകം ഗ്രൂപ്പ് ടൈപ്പ് 2 ഉണ്ട്. അപ്പൊ ഇങ്ങനെ മൂന്ന് കാറ്റഗറീസ് ആണ് ഉള്ളത്. അങ്ങനെ വെച്ചാണ് നമ്മൾ ഓരോന്നിന് അപ്ലൈ ചെയ്യേണ്ടത് എലിജിബിലിറ്റിക്ക് വേണ്ടി. അപ്പൊ ഇത് ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാറ്റഗറി വെച്ച് ഡിഫറെന്റ് ഡിഫറെന്റ് ആയ സബ്സിഡി ആണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റിൽ വരുന്നത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ്. അതിൽ വാർഷിക വരുമാനം 300,000 താഴെ ഉള്ളവർക്കാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ലോവർ ഇൻകം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് വാർഷിക വരുമാനം 3-6 lakh rupees വരെ ഉള്ളവരാണ്. അപ്പൊ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ഈ രണ്ടും. അപ്പൊ ഈ കാറ്റഗറിയിലെ ബെനിഫിറ്റ്സ് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, ഞാനിപ്പോ 1,200,000 rupees ലോൺ ആണ് ഒരു ബാങ്കിൽ പോയി എടുക്കാൻ പോകുന്നത്. അതിൽ ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം 10% ആയിരിക്കും. അപ്പൊ ഗവൺമെന്റ് പറയുന്നത് ഈ കാറ്റഗറിയിൽ വരുന്നവർ ടോട്ടൽ ലോൺ എമൗണ്ടിൽ നിന്ന് 6 lakh ലോണിൽ നിന്നാണ് നമുക്ക് സബ്സിഡി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ എത്ര രൂപയുടെ ലോൺ ആയാലും 6 lakh rupees സബ്സിഡി ഗവൺമെന്റ് 6.5% സബ്സിഡിയിൽ തരും. അപ്പൊ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 6.5 6 lakh സബ്സിഡിയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അത് ലോവസ്റ്റ് ഇൻട്രസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് അർത്ഥം. അപ്പൊ പെർസെന്റേജ് പറയുമ്പോഴാണ് 6.5 വരുന്നത്. അപ്പം ഏകദേശം 2,67,000
5000 രൂപയാണ് നമുക്കൊരു സബ്സിഡി ആയിട്ട് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഈ സ്കീമിലുണ്ട്, അതെന്താണെന്ന് വെച്ചാല് ഓണേഴ്സിൽ ഒരു ഫീമെയിൽ കൂടെ വേണം, ഒരു വുമണും കൂടെ ഓണറിന്റെ ലിസ്റ്റില്, കോ ഓണറായിട്ടോ അല്ലെങ്കിൽ ഓണറായിട്ടോ ഒരു വുമണും കൂടെ വേണം, അത് കമ്പൾസറി ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. 600,000 രൂപ വരെയുള്ള ലോണിന്റെ സബ്സിഡിയാണ് കിട്ടുന്നത്. 600,000 രൂപയും തരുന്നല്ല, നമ്മൾ 1,200,000 നിന്ന് 600,000 രൂപയുടെ നമുക്ക് 6.5% കുറച്ച് സബ്സിഡി കുറച്ച് കിട്ടും. അപ്പൊ നമുക്ക് 3.5% ഇൻട്രസ്റ്റ് ആയിട്ട് അടച്ചാൽ മതി, ബാക്കിയുള്ള പൈസ 10% ഇൻട്രസ്റ്റിൽ അടയ്ക്കണം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് സെക്കൻഡ് കാറ്റഗറി നോക്കാം. മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരാണെങ്കിൽ, ടൈപ്പ് 1 ആണെങ്കിൽ, അവരുടെ ഇൻകം വാർഷിക വരുമാനം 6 lakh to 12 lakh ആണെങ്കിൽ ടോട്ടൽ ലോൺ എമൗണ്ടിൽ നിന്ന് സബ്സിഡി ഇവിടെ 9 lakh ആണ് കിട്ടുന്നത്. ഇപ്പൊ ലോൺ എമൗണ്ട് 30 lakh ആണെങ്കിൽ, 30 lakh ആണെങ്കിൽ അതിൽ നിന്ന് സബ്സിഡി 4% of 9 lakhs, 4% 9 lakh നമുക്ക് കുറച്ച് കിട്ടുന്നത്. അപ്പൊ 30 lakh ആണെങ്കിൽ നമ്മൾ സാധാ റേറ്റിൽ ലോൺ എടുക്കുമ്പോ 10%. അപ്പൊ 9 lakh നമ്മൾ 6% അടച്ചാൽ മതി, 6% ഇൻട്രസ്റ്റിൽ ആണ് അത് കിട്ടുന്നത്. 9 lakh രൂപയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6% ആണ്, 4% നമുക്ക് അവിടെ സബ്സിഡി കിട്ടി. അപ്പൊ മാക്സിമം ബെനിഫിറ്റ്സ് അവിടെ 235,000 രൂപയാണ്. അതുപോലെ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ ടൈപ്പ് 2 ആണെങ്കിൽ വാർഷിക വരുമാനം 12 lakh to 18 lakh വരെ ആണെങ്കിൽ സബ്സിഡി കിട്ടുന്നത് 3%. അപ്പൊ ലോൺ എമൗണ്ട് 12 lakh ഇതിലാണ്, എത്രയോ ടോട്ടൽ ആവട്ടെ ലോൺ എമൗണ്ട്, അതിൽ 12 lakh നമുക്ക് 3% ഇൻട്രസ്റ്റ് സബ്സിഡി കിട്ടുന്നത്. അപ്പൊ 7% ഇൻട്രസ്റ്റിൽ അടച്ചാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പ്രധാൻമന്ത്രി ആവാസ് യോജന വെച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആർക്കൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, എന്തൊക്കെ എലിജിബിലിറ്റി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. അപ്പൊ എല്ലാവരും മാർച്ച് 2022 മുന്നേ തന്നെ അപ്ലൈ ചെയ്യാനുള്ളവരൊക്കെ അപ്ലൈ ചെയ്യുക. ഈ സ്കീമിൽ പറ്റുന്നവർക്കൊക്കെ എല്ലാം ബാങ്കിൽ പോയാലും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള രീതികളും അതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് വരുന്നതായിരിക്കും, എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട്. അപ്പൊ വീഡിയോ കൂടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, അപ്പൊ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പൊ ഇത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. എന്നാലേ ഇതേപോലെ ഗവൺമെന്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.